നടൻ ഹരീഷ് പേങ്ങൽ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഒരു മാസത്തിലേറെയായി കരൾ രോഗബാധിതനായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഏറെ ദുഃഖകരമായ വാർത്തയാണ്. എപ്പോഴാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്? 3:15 കൂടിയാണ് ഹരീഷ് പേങ്ങൻ അന്തരിച്ചത്. 48 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കരൾ രോഗസംബന്ധമായിട്ടായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കാനുള്ള ശ്രമങ്ങളുമായി കുടുംബം മുന്നോട്ട് പോയിരുന്നു. പൊതുജനങ്ങളിൽ ഉൾപ്പെടെ ധനസമാഹരണവും നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. മറ്റു പല പ്രശ്നങ്ങളും നേരിട്ടു. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. നാളെയാണ് സ്വദേശമായ നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള സ്വദേശത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തുക. അതായത് ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഈ രോഗം ബാധിച്ചിരുന്നു, അറിയാൻ വൈകിയതാണോ? വയറുവേദനയെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചത്. അതി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കരൾ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷേ അത് വൈകിപ്പോയി എന്നുള്ളതാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിനുശേഷം ആന്തരിക ബ്ലീഡിംഗ് ഉണ്ടായി. പക്ഷേ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താം എന്നൊരു വിശ്വാസത്തോടെ ഡോക്ടർമാർ ഉൾപ്പെടെ മുന്നോട്ട് പോകുകയായിരുന്നു. എന്നാൽ അത് നടത്താൻ കഴിഞ്ഞില്ല. അവസാനം അന്ത്യം സംഭവിക്കുകയായിരുന്നു. മഹേഷിന്റെ പ്രതികാരം ഉൾപ്പെടെയുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ഹരീഷ് പേങ്ങൻ. 2016 മുതലാണ് മലയാള സിനിമയിൽ സജീവമായത്. നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരം, ഷഫീഖിന്റെ സന്തോഷം, അതോടൊപ്പം വെള്ളി പട്ടണം തുടങ്ങി അടുത്ത കാലത്ത് ഇറങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ സിനിമകളിലും ഹരീഷ് പേങ്ങന്റെ സാന്നിധ്യമുണ്ടായിരുന്നു.